ഒരു ജീവൻ പെട്ടെന്ന് എന്താ പറയാ, നമ്മുടെ കൺമുൻപിൽ വെച്ച് താന്നു പോവാന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആയി പോയി പെട്ടെന്ന്. ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചന്മാരെ, നമ്മളൊന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഇൻക്യുബേറ്ററാണ്. ഇൻക്യുബേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ വീഡിയോയുടെ തമ്മിലിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇൻക്യുബേറ്റർ ഒരു കോഴിമുട്ടയുടെ ഉള്ളിലാണ്. കോഴിമുട്ടയുടെ ഉള്ളിൽ നമ്മൾ അതിലും ചെറിയ കാടമുട്ട വെച്ച് വിരിയിക്കാൻ പറ്റുമെന്നുള്ള ഇതുവരെ ആരും ചെയ്തു നോക്കാത്ത ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മളിന്ന് ചെയ്തു നോക്കുന്നത്. അപ്പൊ അധികം പറഞ്ഞ് ബോറടിപ്പിക്കില്ല, നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ പണിശാലയിലേക്ക് വന്നേക്കാണ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, രണ്ട് മുട്ടകളും നമ്മുടെ കയ്യിലുണ്ടിട്ട്. ഇപ്പോ ഇത് നമ്മുടെ കാടമുട്ട, അതായത് നമുക്ക് വിരിച്ചെടുക്കാനുള്ള കാടമുട്ടയും, ഇത് നമുക്ക് ഇൻക്യുബേറ്റർ ആക്കി മാറ്റാനുള്ള താറാമുട്ടയും. നമ്മളിപ്പോ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ കാടമുട്ടയുടെ വലുപ്പം നമ്മളുടെ ഒരു താറാമുട്ടയുടെ വലുപ്പം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും മുട്ട നമുക്ക് ഇതിനുള്ളിൽ കയറ്റാനായിട്ട് പറ്റും. പക്ഷെ ഇതൊരു ഇൻക്യുബേറ്റർ ആക്കി മാറ്റണേ നമുക്ക് അത് മാത്രം പോരാ, കുറെ പ്രൊസീജിയറുകൾ വരാനുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലേ. ഇനി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. കാരണം നമ്മളുടെ ഈ ഒരു കുഞ്ഞു മുട്ടയിൽ എന്തായാലും ഒരു കുഞ്ഞു കിളിയായിരിക്കും ഉണ്ടായി വരാൻ പോകുന്നത്. അത് നമ്മളുടെ ഈ ഒരു താറാമുട്ടയുടെ ഉള്ളിൽ വിരിയുമ്പോഴുള്ള കാഴ്ച കണ്ടിട്ട് ഇപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ എക്സൈറ്റ്മെന്റിൽ തന്നെ നമ്മളിത് പണി തുടങ്ങുകയാണ്. ആദ്യം നമ്മുടെ ആ ഒരു മുട്ട എടുത്തിട്ട് നമ്മളിത് ഒരു ടേപ്പ് എടുത്ത് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്, കൃത്യം സെൻറ്ററായിട്ട്. ഇത് എന്തിനാണെന്ന് സംശയം ഉണ്ടാവില്ലേ. സംഭവം വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരു മുട്ടേനെ നമുക്ക് രണ്ട് പീസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു ഹാൻഡ് റോട്ടർ വെച്ചിട്ട് നമ്മളിത് ഇത് മുറിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബ്ലേഡ് വെച്ചുവാണെങ്കിലും ഇത് നമുക്ക് മുറിക്കാം, ഹാക്സോ ബ്ലേഡൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ഇച്ചിരി കൂടി എളുപ്പ പണിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ സൂത്രം വെച്ചിട്ട് മുറിക്കുന്നത്. അപ്പോൾ ചെറുപറ ചെറുപറാന്ന് നമ്മളിത് ഇതിനെ മുറിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളുടെ ഒരു ടേപ്പ് ഒട്ടിച്ചാൽ, കാരണം നമുക്ക് കറക്റ്റായിട്ട് അത് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ കുറച്ച് അതിൻ്റെ ഉള്ളിലത്തെ മെമ്പറൊക്കെ വിടാനുള്ളത് നമ്മളിത് അങ്ങനെ ഒരു ചെറിയ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് ഇത് അതിനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് കളയാണ്. ഇപ്പോൾ കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലുള്ള മെമ്പറൈൻ നമ്മൾ ഇതേ ഇങ്ങനെ പൊളിച്ച് കട്ടിക്കളയാം, നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി നല്ലോണം ഒന്ന് കഴുകിയെടുക്കുകയാണ് നമ്മൾ. ഇതേ കഴുകിയെടുത്ത രണ്ട് മുട്ടത്തോടുകളും നമ്മളിത് ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കി, കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പണി തുടങ്ങാം. അപ്പോൾ ആദ്യം താഴ്ഭാഗം നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു മരത്തിൻ്റെ ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്ത് ഇതേ ഗ്ലൂ ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ്. അത് നമ്മളിതേ ഒരു ചെറിയ ഒരു ഇരുമ്പിൻ്റെ പ്ലേറ്റുമ്പോൾ വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ ബിരിയാനുള്ള കാടമുട്ട ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിയുമ്പോൾ സൈസൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇതേ നമ്മൾ ഇനി ഇതെടുത്ത് മാറ്റിയിട്ട് ചെറിയൊരു സൂത്രപ്പണിയുണ്ട്. നമ്മൾ ഇതേ ചെറിയൊരു വുഡൻ സ്റ്റിക്ക് എടുത്തേക്കാണ്, ഇത് നമ്മൾ പൊളിച്ചെടുത്ത് നമ്മളുടെ മുട്ട നമുക്ക് കറക്റ്റായിട്ട് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് പോലെ അവിടെ ഉണ്ടാക്കി നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസുകൾ നമ്മൾ മരം കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു മുട്ട അവിടെ ഇരുന്നോളും, അടിഭാഗം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു തെർമോസ്റ്റാറ്റ് വേണം, അതുപോലെ തന്നെ ഒരു എന്താ ഫിലമെൻറ്റ് ബൾബ് ചെറുതൊരെണ്ണം വേണം നമുക്ക്, അതുപോലെ തന്നെ കുഞ്ഞൊരു മോട്ടർ, അതായത് ആ ഒരു എയർ ഫ്ലോ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മുടെ ടോപ്പിലത്തെ പോർഷനിൽ നമ്മൾ ഫാനും അതുപോലെ ലൈറ്റും വെക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ബൾബ് നമുക്ക് കറക്റ്റ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ കുഞ്ഞ് രണ്ട് ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ആ ഒരു ബൾബിൻ്റെ രണ്ട് ലെഗ് നമ്മൾ പുറത്തേക്ക് എടുത്തു. ബൾബ് നമുക്കൊരു സ്ഥലത്ത് ഫിക്സ് ആയിട്ടിരിക്കണ്ടേ, അതിനുവേണ്ടി നമ്മൾ ഗ്ലൂ ഗൺ എടുത്തിട്ട് ഗ്ലൂ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മളുടെ ഗ്ലൂ ചെയ്ത് വെച്ചതിലേക്ക് ബൾബും വെച്ച് കഴിഞ്ഞാൽ ഇനി ഫാൻ വെക്കേണ്ട പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ടും ചെറിയൊരു ഹോൾ നമ്മൾ ഉണ്ടാക്കി, അതിനുശേഷം നമ്മളുടെ ആ ഒരു പ്രൊപ്പലർ നമ്മൾ ഊരിയിട്ട് നമ്മളുടെ ഈ ഒരു മോട്ടർ, ചെറിയ മിനി മോട്ടർ നമ്മൾ ഇത് വെക്കി ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് വെക്കുകയാണ്. ഫാനിൻ്റെ വലുപ്പം നമുക്ക് ഇത്ര ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ദേ അതിങ്ങനെ ഉള്ളിൽ കയറ്റി കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വയേഴ്സൊക്കെ നമുക്ക് സോൾഡർ ചെയ്ത് നമുക്ക് ഇതിൻ്റെ വയർ ഔട്ട് എടുക്കണം, എന്നാലേ നമുക്ക് സപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ വയറുകളും നമ്മൾ പിടിപ്പിച്ചു. ഇനിയിപ്പോൾ നമ്മളുടെ തെർമോസ്റ്റാറ്റിൻ്റെ ആ ഒരു സെൻസർ, അതായത് ടെമ്പറേച്ചർ സെൻസർ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കോഴിമുട്ട ഇരിക്കുന്ന ഭാഗത്തിനാണ്. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് നമ്മളിത് നമ്മുടെ സെൻസർ വെച്ച് നമ്മുടെ ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ പണിപിടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ഗ്യാപ്പ് നമ്മൾ നമ്മുടെ ഗ്ലൂ ഗൺ വെച്ച് സെറ്റാക്കി. ഇനി നമ്മുടെ തെർമോസ്റ്റാറ്റൊക്കെ ഒട്ടിച്ച് അതിൽ ചെയ്യാനുള്ള വയറിംഗ് ഒക്കെ ചെയ്യുക. ഇത് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ നമ്മളിത് ടൈറ്റ് ചെയ്ത് വെച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ദേ നമ്മുടെ കുറേ നേരത്തെ പണിക്ക് ശേഷം നമ്മുടെ ഈ ഒരു കുഞ്ഞം കടമുട്ടേനെ വിരിയിക്കാനുള്ള നമ്മളുടെ ഇൻക്യുബേറ്റർ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇൻക്യുബേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഇൻക്യുബേറ്ററാണ്. ഈ ഒരു ഇൻക്യുബേറ്ററിലാണ് നമ്മളുടെ ഈ ഒരു കുഞ്ഞം കടമുട്ടേനെ നമ്മളിന്ന് വിരിയിക്കാനായിട്ട് പോകുന്നത്. വിരിഞ്ഞേക്കണേ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ അല്ല.
ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറെ നാളത്തിന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ മച്ചന്മാരെ ഞാൻ ഇതൊന്ന് ഓണാക്കി കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഇൻക്യുബേറ്റർ ഇത് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സംഭവം ദൈവയുടെ ഓണാക്കി കഴിഞ്ഞപ്പോൾ ഇത് നമ്മളുടെ ഇൻക്യുബേറ്റർ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഉൾഭാഗം ഞാൻ കാട്ടിത്തരാട്ടോ. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഇത് കുഞ്ഞു ബൾബ് കത്തുന്നുണ്ട്. അത് നല്ല ചൂട് വരുന്നുണ്ട്, വെട്ടം മാത്രമേ കുറവുള്ളതുള്ളൂ. അപ്പൊ ഇത് ഇവിടെ നമ്മുടെ ഫാൻ നമ്മളിത് കയ്യൊന്ന് പിടിച്ചൊട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഇത് നിൽക്കുന്നുണ്ട് കണ്ട. അപ്പൊ നമ്മുടെ ഫാനുണ്ട്, അതുപോലെ തന്നെ ലൈറ്റും ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ കണ്ട, നമ്മളുടെ ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കമ്പും കഷ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ വരുന്നത്. ഇനി ഇതിൻ്റെ കൺട്രോളിങ് സിസ്റ്റം വരുന്നത് ഈ ഒരു ബോക്സിലാട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാനിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ ടെമ്പറേച്ചർ നമുക്ക് വേരി ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ ടെമ്പറേച്ചർ ഇനി കൂടി വരും. അപ്പോൾ മച്ചന്മാർ ഇനി നമുക്ക് നമ്മളുടെ ഒരു കട പൊട്ടേ ഇതിനുള്ളിൽ വിരിയിക്കാനുള്ള പരിപാടികൾ നോക്കാട്ടാ. അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു മുട്ടയിൽ ചെറിയൊരു മാർക്കിംഗ് ഇടുന്നുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ സൈഡ് കറക്റ്റ് അറിയാനാണ്. ഇനിയിപ്പോൾ ഇതേ നമ്മളുടെ കുഞ്ഞി ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ ഈ ഒരു ഇൻക്യുബേറ്ററിലേക്ക് ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കണം. അത് നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് നമ്മളുടെ മുട്ടയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് നമ്മളിത് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് അടയ്ക്കേണ്ട സമയമായേക്കാണ്. നമ്മുടെ ഇൻക്യുബേറ്റർ ഇതേ പണി തുടങ്ങാനായിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ് മച്ചാമാരെ. ഇതേ നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. അങ്ങനെ നമ്മുടെ മുട്ട നമ്മൾ ഇത് വിരിയിക്കാനായിട്ട് വെച്ചു. ഇനി കാത്തിരിപ്പിൻ്റെ ഒരു 16 ദിവസങ്ങളാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് നാളത്തിൻ്റെ ആഗ്രഹത്തിന് പുറത്താണിട്ട് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി ഓരോ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കാനുള്ളതാണ് 16-ാം ദിവസത്തിന് വേണ്ടിയിട്ട്. ഉള്ളിലുള്ള കുഞ്ഞി കാടമുട്ടേനെ വിരിക്കാനായിട്ട് പുറത്തുള്ള മുട്ടത്തോട് ഇതേ ഇൻക്യുബേറ്ററായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലൊരു ബൾബ് കത്ത കിട കത്ത കിട. ഇത് വേറൊന്നുമല്ല, നമ്മളുടെ ഈ ഒരു കാടമുട്ട വിരിയാനായിട്ട് 37.5 എന്ന് പറയുന്നൊരു ടെമ്പറേച്ചറാണ് വേണ്ടത്. ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈറ്റ് കത്തിക്കെട്ട് നിൽക്കുന്നത്. ഓക്കേ, നോക്കിയേ. അപ്പോൾ നമ്മളുടെ 2-ാമത്തെ ദിവസമായി. നമ്മളിത് ഇതിലേക്ക് ഹ്യൂമിഡിറ്റിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് വെള്ളം വറ്റിപ്പോകുമ്പോൾ നമ്മൾ അത് സെറ്റാക്കി മുട്ട തിരിച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. എല്ലാ ദിവസവും ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇന്നിപ്പോൾ 2-ാമത്തെ ദിവസമാട്ടാ. നമ്മുടെ മുട്ട നമ്മൾ മാർക്കിങ്ങൊക്കെ നോക്കി കറക്റ്റ് തിരിച്ചു വെക്കുകയാണേ. അയ്യോ, നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാനെടുത്തോ മറന്നുപോയി അല്ലേ. വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുറയുക, ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ദേ ദിവസങ്ങൾ കടന്നുപോയി. നമ്മുടെ ഇൻക്യുബേറ്റർ അതിൻ്റെ പണി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം ആ ഒരു കുഞ്ഞു മുട്ടേനെ വിരിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ദേ നമ്മളുടെ മുട്ട വിരിയുന്നതും കാത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ 3-4 നേരം വെച്ച് മുട്ട തിരിച്ചു വയ്ക്കലും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളം വറ്റുന്ന സമയത്ത് നമ്മൾ ആ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കലും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു മുട്ട വിരിയാനായിട്ട് എയർ ഫ്ലോ, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദേ നോക്കിയേ, നമ്മളുടെ ഓരോ ദിവസത്തെ പണികളാണ് ഈ കാണുന്നത്. അങ്ങനെ ഓരോ ദിവസം എണ്ണി എണ്ണിയാണ് നമ്മൾ കാത്തിരുന്ന് നമ്മുടെ മുട്ടേനെ വിരിപ്പിക്കുന്നത് കേട്ടാ. മച്ചന്മാരെ, അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വിരിയിക്കാനായിട്ട്, കോഴിമുട്ടയിലെ കാടമുട്ട വിരിയിക്കാൻ വെച്ചിട്ട് ഇന്ന് 14-ാമത്തെ ദിവസം. മൊത്തം കണക്ക് വെച്ച് 16-ാമത്തെ ദിവസം വിരിയേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇപ്പോൾ തട്ടി പൊട്ടിച്ചാൽ നമ്മളിത് ഇതിൽ കുഞ്ഞുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. പുറത്തുനിന്ന് നോക്കിയിട്ട് അങ്ങനെ ചുണ്ടോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എനിക്ക് കരച്ചിൽ കേട്ടോ തോന്നുന്നു, പക്ഷെ കരച്ചിലല്ലാ. അപ്പോൾ ദേ നമ്മൾ ദേ നമ്മുടെ ഇതുപടി നടന്ന ഈ ഒരു മുട്ട എടുത്ത് നേരെ വെള്ളത്തിലിട്ട് നോക്കുകയാണ് കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം അറിയാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദേ നമ്മളുടെ ഈ ഒരു മുട്ട നമ്മൾ ഈ ക്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് വേറെ അനക്കം എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഓക്കേ, നമ്മളിത് വെയിറ്റ് ചെയ്യണമെങ്കിൽ അറിയാൻ പറ്റും. എന്തെയ്യ, നമ്മുടെ മുട്ടത് കിടന്ന് ആടുന്നുണ്ട്. അതായത് നമ്മൾ ഇട്ടപ്പോൾ ഉള്ള ആട്ടമല്ലാതെ സ്പെഷ്യലായിട്ട് 2-3 ആട്ടം ദേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കേ, ഓൻ്റെ പൊന്നു, അടിപൊളി. ഇത് എന്തായാലും ഇതിൽ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. ഓ വച്ചാൽ മതി. അപ്പോൾ ദേ നമ്മൾ ദേ ഇന്ന് ഇപ്പോൾ ഈ മുട്ടയെടുത്ത് വെക്കുകയാണ്. ഇനിയപ്പോൾ 2 ദിവസം കൂടിയുണ്ട് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതേ നമ്മളുടെ ഈ ഒരു മുട്ട നമ്മൾ തിരിച്ച് നമ്മുടെ ഇൻക്യുബേറ്ററിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അടിയിലെ വെള്ളം വറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഹ്യൂമിഡിറ്റി ഇനി ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതേ നമ്മൾ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഇതേ സംഭവം വെച്ചു വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മുടെ ഫാൻ സ്പീഡ് നമുക്ക്
റെഡ്യൂസ് ചെയ്യാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുഞ്ഞുണ്ടാവുന്ന ദിവസമാണ്, സോ അപ്പോൾ നമുക്ക് ഫാൻ വേണ്ട. ഇനി ഈ ഒരു ലൈറ്റിൽ തന്നെ നിന്നത് റെഡി ആയിക്കോളും. അപ്പോൾ ദേ നമ്മളുടെ മുട്ട നമ്മൾ അടച്ചു വെച്ച് ഇനിയുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് മച്ചാമാരെ. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞ് ഇൻക്യുബേറ്ററിൽ ഇരുന്ന് നമ്മളുടെ കാടക്കോഴിക്കുട്ടൻ കാടക്കോഴിക്കുഞ്ഞ് വിരിയോ ഇല്ലെന്നുള്ള കാര്യം ഇനി അറിഞ്ഞാൽ മാത്രം മതി, വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി കാണാം നമുക്ക്. അങ്ങനെ മച്ചാമാരെ ഇന്ന് 16 ദിവസമായിക്കാണ് നമ്മുടെ മുട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാലത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ വന്ന് തുറക്കുകയാണ്. എന്തായിരിക്കും കുഞ്ഞായോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ദേ നമ്മൾ തുറന്ന് വരുമ്പോൾ നമ്മളുടെ ആ മുട്ട ക്രാക്കുണ്ട്. ദേ അതന്നെ തുറന്നു വരുന്ന സമയം നോക്കി 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 നിക്കണ്ട, അതിന്റെ ഷെല്ലോ ഓപ്പൺ ആക്കണ. അമ്പൂ നിക്കണ്ട, കണ്ട അതന്നെ അതിന്റെ ഷെല്ല് ഇങ്ങനെ തുറന്നെടുക്കാണ്. അപ്പൊ ചെമ്മരെ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളുടെ ഈ ഒരു കാട മുട്ട കുഞ്ഞ് അതിൻ്റെ ഉള്ളില് അതിന്റെ ഷെല്ലിങ് തുറന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. നമുക്ക് കറക്റ്റ് ടൈമിലാട്ടാ നമ്മള് എഴുന്നേറ്റ് വന്നത്. കുറച്ചു നേരം കഴിഞ്ഞാൽ വിരിഞ്ഞ് കുഞ്ഞായിട്ടേ കാണാൻ പറ്റുള്ളൂ ആണ്. അപ്പൊ നമുക്കിത് അടച്ചു വെച്ചേക്കാം. ഇനി കുറച്ചുനേരം നമ്മള് വെയിറ്റ് ചെയ്ത് കൊടുക്കുക അത് ഒന്ന് വിരിഞ്ഞ് വരാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു കുഞ്ഞ് ഇൻക്യുബേറ്ററിലേക്ക് അടങ്ങുന്ന നമ്മുടെ മുട്ട വിരിയാൻ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ കേട്ടോ. കുറച്ച് സമയം ബാക്കിയുള്ളൂ. നമ്മൾ നോക്കി നിൽക്ക്, നമ്മുടെ മുമ്പിൽ വെച്ചാട്ടാ നമ്മളുടെ ആ ഒരു കുഞ്ഞി കടമുട്ട വിരിയാൻ പോകുന്നത്. അവൻ തന്നെ ആ കൂടിൻ്റെ, അതായത് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ മോൾ ഭാഗമൊക്കെ തട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ ഒരു 10-ാമത്തെ ദിവസം തുടങ്ങി അതിനെ വിസിൽ ചെയ്ത് പഠിപ്പിച്ചു തരണം. അതിൻ്റെ അമ്മയാണ് വിസിൽ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളുടെ ആ ഒരു വിസിലിന് നമ്മളുടെ ആ ഒരു കുഞ്ഞി കാട ഇത്രയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നത്. അങ്ങനെ ദേ അവൻ്റെ തല പുറത്തേക്ക് വന്നു. അവൻ്റെ ബർത്ത്ഡേ, അതായത് ഇന്നാണ് ആദ്യമായിട്ട് നമ്മളുടെ ആ ഒരു കുഞ്ഞിക്കാട ലോകം കാണുന്നത്. അതായത് ഇപ്പം എന്താ കാണുന്ന കാഴ്ച, എവിടെയാണ്, ആരാണ് കൂടെ ഉള്ളത്, ഈ ഒരു കാര്യം ഇപ്പം നമ്മളുടെ ആ ഒരു കുഞ്ഞിക്കാടയ്ക്ക് അറിയില്ല. അവൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മുട്ടത്തോടി നിന്ന് അവൻ്റെ ശരീരത്തിനെ പുറത്ത് കൊണ്ടുവന്നാൽ അമ്മയുടെ ചൂട് അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ചൂട് അവന് കിട്ടണം. അത് മാത്രമേ ഉള്ളൂ ആ ഒരു കിളിയുടെ ഉള്ളിലത്തെ ലക്ഷ്യമോട്ടാ. ഓക്കെ, അങ്ങനെ കുറേ നേരം നമ്മൾ കാത്തിരുന്ന് അവൻ തന്നെ സ്വന്തമായിട്ട് അവൻ്റെ ആ ഒരു മുട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഏകദേശം ഒരു 16 ദിവസം അവനെ കെയർ ചെയ്ത് അറിഞ്ഞ ഒരു മുട്ടത്തോടിനെ നൈസായിട്ട് തട്ടി പുറത്താക്കിയാണ്. അങ്ങനെ ദേ നമ്മുടെ കുഞ്ഞി കാട പുറത്തേക്ക് വന്ന് നല്ല ഹെൽത്തി ആണ് കേട്ടോ നമ്മുടെ കാട കുഞ്ഞ്. Happy birthday to you, happy birthday to you, happy birthday to you dear kadakunye, happy birthday to you. അപ്പൊ ദേ നമ്മളുടെ കാടക്കുഞ്ഞിൽ നിന്നുണ്ടായിട്ട് ദേ ഇന്ന് കാടക്കുഞ്ഞിന്റെ ബർത്ത്ഡേ ഉണ്ടാവും. അതും സ്പെഷ്യൽ കാടക്കുഞ്ഞാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ നമ്മുടെ കാടക്കുഞ്ഞാണ് ദേ ഈ കാണുന്ന മുതലട്ടാ. എന്താ പറയാ, ഒരു ചരിത്ര പുരുഷക്കിളി എന്ന് വേണമെങ്കിൽ പറയാം. പുരുഷക്കിളിയും സ്ത്രീക്കിളിയും എന്താണാവും അതറിഞ്ഞൂടാ. അപ്പോൾ ദേ നമ്മളുടെ എന്താ പറയുക, ഏകദേശം ഒരു 16 ദിവസത്തെ മുട്ട വിരിയുടെ കാത്തിരിപ്പ് അതുപോലെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ അതിൽ കൂടുതൽ ടൈം എടുത്തു. കാരണം ഇത്ര ചെറിയൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിരിയിപ്പിക്കണം, ഇത്തിരി റിസ്ക് ആണല്ലോ. അപ്പോൾ അതിനുവേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ റെഡി ആക്കാനായിട്ടൊക്കെ ടൈം എടുത്തായിരുന്നു. അങ്ങനെ കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ദേ ഇപ്പോൾ കിട്ടിയേക്കാണ് നമ്മളുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ ഇൻക്യുബേറ്റർ. അതൊരു കോഴിമുട്ടത്തോടിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ നമ്മളുടെ കിളിക്കുഞ്ഞ്. കിളിക്കുഞ്ഞല്ല, കാടക്കുഞ്ഞ്. ഓ, കുറച്ചു നേരം കഴിയണം കേട്ടോ അവനൊന്ന് ഉഷാറായി വരാനായിട്ട്. ഇപ്പോൾ പപ്പും കൂടെയൊക്കെ ഒന്ന് ഉറച്ചു വരുന്ന സമയം ആവണുള്ളൂ. ഇപ്പോൾ നോക്കിയ മൊത്തത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും കിളിക്കുഞ്ഞിന്. അപ്പോൾ നമ്മൾ ഈ ഒരു കിളിക്കുഞ്ഞിനെ ഇനി നേരെ ബൾബിൻ്റെ അടിയിലേക്കൊന്ന് കൊണ്ടുപോയി വെച്ച് കൊടുക്കാട്ടാ. എന്നാലേ അവനൊന്ന് ഉഷാറായി കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ കാടക്കുഞ്ഞ് ദേ പപ്പൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഇത്ര ദിവസം നമ്മളുടെ കാടക്കുഞ്ഞ് ജീവിച്ചിരുന്ന അതിൻ്റെ മുട്ടക്കൂട്. മുട്ടക്കൂടിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ദേ കണ്ട ആ ഒരു അവശേഷിപ്പുകളൊക്കെ അവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ വരച്ച് വെച്ച നമ്മളുടെ ആ ഒരു കുരിശ് ചിഹ്നവും പിന്നെ ജീ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ജീ വെച്ചാണ് നമ്മൾ ഇന്ന് പേരിടാനും പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കുഞ്ഞിക്കിളി. വിശക്കുന്നുണ്ടോ നിനക്ക്? വിശക്കുന്നുണ്ടോ നിനക്ക്? വിശക്കുന്നുണ്ടോ നിനക്ക്?
നമ്മുടെ കിളിക്കുഞ്ഞിനെ ദേ ഇപ്പൊ വിശക്കുണ്ടാവും, നോക്കി ഇത് കഴിച്ചോട്ടെ, ഇനി കഴിച്ചോ കഴിച്ചോ, ആയ് നല്ല വിശപ്പുണ്ടാവും കേട്ടോ. ജനിച്ച് വന്നിട്ടല്ലേ ഉള്ളു, ഇത്ര ദിവസം ആ കൂടിൻ്റെ ഉള്ളിലായിരുന്നു എൻ്റെ എല്ലാ വിശപ്പതിനും ഉണ്ടാവും. കൂടെന്ന് പറഞ്ഞ എൻ്റെ മുട്ടത്തോട് ഇട്ടാ, ഞാൻ ഒരു കൊത്തി കൊത്തി പഠിച്ച് എടുക്കണം തിന്നാനായിട്ട്. അപ്പൊ ദേ നമ്മളുടെ കുഞ്ഞി കാട കിളി ദേ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്തേക്ക് വരുന്ന പോലെ ആ ഒച്ച കേൾക്കുന്ന അടുത്തേക്ക് വരാം കേട്ടോ. നമ്മളുടെ ആ ഒരു മീശയുടെ ഉള്ളിലൊക്കെ കയറി കുഞ്ഞി ഇളഞ്ചൂടൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടയിൽ എന്താ പറയാ, ഒരു രസിപ്പിക്കുന്ന സംഭവം ഉണ്ടായി. വേറൊന്നുമല്ല, നമ്മളുടെ കാട ചൂട് കിട്ടാൻ വേണ്ടി നമ്മുടെ വായയുടെ അകത്ത് കയറി പോയിട്ട്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചാർന്നില്ല ഇങ്ങനെ. അവൻ മറിഞ്ഞു വീണു കേട്ടോ. അപ്പൊ ദേ നമ്മുടെ കാടക്കൂട്ടൻ നല്ല ഹാപ്പിയാണ്, നല്ല ഹെൽത്തി ആട്ടോ. എല്ലാ സന്തോഷത്തിനും ഒരു പരിധി ഉണ്ടെന്ന് പറയണ പോലെ രണ്ടാം ദിവസമായപ്പോ നമ്മുടെ കിളിക്കുഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാതായി. നമ്മൾ കൊടുത്ത വെള്ളം കൃത്യമായിട്ട് കുടിക്കണില്ല. ആകെ ആള് വയ്യാത്തൊരവസ്ഥ. എന്താ പറയാ, നമ്മൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ പെട്ടെന്ന് ഒരു നിമിഷം നമ്മുടെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് കാണാതെ പോകുന്ന പോലെ ആയിട്ടാ. കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് ചെയ്തൊരു കാര്യമായിരുന്നു. ഒരു ജീവൻ പെട്ടെന്ന് എന്താ പറയാ, നമ്മുടെ കൺമുൻപിൽ വെച്ച് താന്നു പോവാന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആയിപ്പോയി പെട്ടെന്ന്. പക്ഷേ അവസാനിക്കൊക്കെ ഇവിടേക്കല്ലേ, ദേ ആളിവിടെ തന്നെ ഉണ്ട് കേട്ടാ. നമ്മുടെ കിളിക്കുഞ്ഞ് എങ്ങും പോയിട്ടില്ല, ദേനാ ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ കാടക്കുഞ്ഞ്. അവൻ ആദ്യത്തെ രണ്ടു ദിവസം ഇച്ചിരി ഒന്നോ വയ്യായി ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഗ്ലൂക്കോസും വെള്ളമൊക്കെ കൊടുത്ത് അവനെ പൊക്കിയെടുത്ത് ദേ ഇങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ടിരിക്കേണ്ട ഇപ്പൊ നമ്മുടെ കാടക്കുഞ്ഞ്. അപ്പൊ നമ്മളുടെ കാടക്കുഞ്ഞ് ദേ ഒരു കുഴപ്പമില്ലാണ്ട് കൂടി ഉണ്ട്. അപ്പൊ ബബായ് പറഞ്ഞേ. അപ്പൊ ദേ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസ്. എന്റെ കണ്ണുണ്ടാ നോക്കിയാ അവിടെ. Yeah.